الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه وسلم أجمعين. اللهم صل على سيدنا محمد عدد من صلى عليه من خلقك. اللهم صل على سيدنا محمد كما ينبغي لنا أن نصلي عليه. اللهم صل على سيدنا محمد كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا لقمان الحكمة أن اشكر لله ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. وإذ قال لقمان لابنه وهو يعظه يا بني لا تشرك بالله إن الشرك لظلم عظيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك إلي المصير. صدق الله العلي العليم. صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. يا خير من دفنت بالقاء أعظمه فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. واعلموا أمة سيدنا محمد صلى الله عليه وسلم പ്രിയമുള്ള സഹോദരന്മാരെ, സംഘടനാ പ്രവർത്തകരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇൽമു പഠിക്കാൻ വേണ്ടി നാം സമയം തിരഞ്ഞെടുത്തത് അവൻ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവെ, ഇതിൻ്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധു മിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, നാട്ടുകാർ, സഹായിച്ചവർ, സഹകരിച്ചവർ, സംഘടനാ പ്രവർത്തകർ, ഞങ്ങളെ ആലിമീങ്ങൾ എല്ലാവരുടെയും ഹളറാത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദോസിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. എല്ലാവിധ ആഫാത്ത് മുസീബാത്തിൽ നിന്നും അവർക്കും ഞങ്ങൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീ പരിപൂർണമായ ശമനം കൊടുക്കണേ അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, വീട്ടാനുള്ള ഹലാലായ ഇസ്സത്തായ മാർഗം നീ തുറന്നു കൊടുക്കണേ അല്ലാ. ഞങ്ങളിത് പറയുന്നതിലൂടെ കേൾക്കുന്നതിലൂടെ ഞങ്ങൾക്ക് നീ ഇരുലോക വിജയവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. സർവവിധ ഇസ്സത്തും തന്നു നീ
ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. കുടുംബങ്ങളിൽ സ്നേഹം പെയ്യട്ടെ എന്ന പ്രമേയത്തിൽ അടിവാരം യൂണിറ്റ് SYS SSF സംയുക്തമായി സംഘടിപ്പിക്കുന്ന പഞ്ചദിന പ്രഭാഷണത്തിൻ്റെ ഒന്നാം ദിവസമായ ഇന്ന് നല്ല ഉപ്പ എന്ന തലവാചകത്തിലാണ് പ്രഭാഷണം നടക്കുന്നത്. എല്ലാ ദിവസവും കൃത്യമായ 1 മണിക്കൂർ സമയമാണ് പ്രഭാഷണം ഉണ്ടാവുക. കൃത്യസമയത്ത് തുടങ്ങി കൃത്യസമയത്ത് അവസാനിക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പലരും ഉണ്ട്. വിശിഷ്യ ഈ ഓൺലൈൻ സംവിധാനമൊരുക്കി ജനങ്ങൾക്ക് കാണാനും കേൾക്കാനുമുള്ള അവസരമൊരുക്കിക്കൊടുത്ത ഈ മീഡിയയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൂട്ടുകാർ, അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അടിവാരം യൂണിറ്റ് SYS SSF കീഴിലായി ധാരാളം സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും ആത്മീയ പ്രവർത്തനങ്ങളും അവസരോചിതമായി കാലോചിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ സംഘടനാ പ്രവർത്തകർ. അതിൻ്റെ ഭാഗമായി SYS SSF സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ഈ പഞ്ചദിന പ്രഭാഷണം. അള്ളാഹുവെ, ഞങ്ങളുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന SSF SYS മുസ്ലിം ജമാഅത്ത്, മഹല്ല് കമ്മിറ്റി, മദ്രസ കമ്മിറ്റി, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം പ്രവർത്തകരുണ്ടോ അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങൾക്കും അവർക്കും മരണം വരെ ഇഖ്ലാസുള്ള ദീനീ ഖിദ്മത്തിന് നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നു. നല്ല ഉപ്പ, ആ തലവാചകത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്നതാണ്. ഒരു നല്ല ഉപ്പയുടെ പ്രവർത്തനങ്ങൾ, അതായത് ഉപ്പ എന്ന ആ റോളിൽ നിൽക്കുന്ന സമയത്ത്, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷന് വ്യത്യസ്തങ്ങളായ റോളുകൾ വരുന്നുണ്ട്. ഞാനൊരു മകനാണ്, ഞാനൊരു ഉപ്പയാണ്, ഞാനൊരു ഭർത്താവാണ്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇന്നത്തെ ചർച്ച, ഞാനൊരു പിതാവ് എന്ന ആ റോളിൽ നിൽക്കുമ്പോൾ പാലിച്ചിരിക്കേണ്ട, അതായത് പിതാവ് എന്ന ആ റോളിൽ നിൽക്കുമ്പോൾ മക്കളോട് പാലിച്ചിരിക്കേണ്ട ചില കടമകളും ബാധ്യതകളും ഉണ്ട്. അതാണ് ഇൻഷാ അല്ലാ
ഇന്നത്തെ ചർച്ച. പിതാവെന്ന് പറഞ്ഞാൽ പാടത്തു പണിയെടുക്കാനും പറമ്പിൽ കിടക്കാനും ഗൾഫിൽ അധ്വാനിക്കാനും വാഹനം ഡ്രൈവ് ചെയ്യാനും മാത്രമുള്ള ഒരാളല്ല. മക്കളെ പോറ്റാൻ ഭാര്യയെ ഏൽപ്പിച്ച് സന്താനങ്ങൾക്ക് ആവശ്യമായതൊക്കെയും പഠിപ്പിക്കാനും ചെയ്തു കൊടുക്കാനും ഉമ്മയെ ഏൽപ്പിച്ച് നമ്മൾ പാടത്തിറങ്ങേണ്ടവരല്ല, പറമ്പിൽ കിളക്കുക മാത്രം ചെയ്യേണ്ടവരല്ല. നമ്മൾക്കും ചില ഉത്തരവാദിത്വങ്ങൾ നമ്മുടെ സന്താനങ്ങളോടുണ്ട് എന്നതാണ് ഇന്നത്തെ വിഷയത്തിൻ്റെ ആകത്തുക. അതാണ് അധ്വാനിക്കേണ്ടത് ഉപ്പയാണ്, അത് ശരി. അവർക്കുള്ള അന്നം തേടേണ്ടത് ജോലി ചെയ്തും അല്ലാതെയും ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കേണ്ട വ്യക്തി അത് ഉപ്പ തന്നെ. പക്ഷെ അതുമാത്രമല്ല ഉപ്പയുടെ ജോലി. ഉപ്പ അങ്ങ് പോയതാണ്, കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് 4 മാസം പ്രായമായപ്പോൾ അല്ലെങ്കിൽ 2 വയസ്സായപ്പോൾ ഉപ്പ ഗൾഫിലേക്ക് അങ്ങ് പോയതാണ്. പിന്നെ 2 വർഷം കൂടുമ്പോൾ 2 മാസം ഇവിടെ വന്നു നിന്ന് വേറെ ഒരു വിവരമില്ല, അവിടെ നിന്ന് അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഇങ്ങോട്ടിങ്ങനെ വിട്ടുകൊടുക്കുന്നു. അതിനുവേണ്ടി മാത്രമുള്ള ഒരാളല്ല ഉപ്പ. ഉപ്പാക്ക് ചില ബാധ്യതകൾ ഉണ്ട്. ഈ വിഷയാവതരണത്തിന് വേണ്ടി ഞാൻ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഗ്രന്ഥം, അത് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥം മാത്രമാണ്. ആ ഗ്രന്ഥത്തിൽ നിന്നാണ് ശരിക്ക് വളരെ കൃത്യമായി ഒരു ഉപ്പയുടെ ബാധ്യത എന്തെല്ലാമാണ് എന്ന് ഗസാലി ഇമാം വളരെ കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ആ കിതാബിൽ നിന്ന് മാത്രമാണ് ഞാൻ ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് ഒരു ഉപ്പയുടെയും മകൻ്റെയും സംഭവം വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി അത് കേൾപ്പിക്കാം. ഒരു ഉപ്പ സ്വന്തം മകനെ ഉപദേശിച്ച ചില ഉപദേശങ്ങൾ ആരായിരുന്നു ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു എന്ന് ആദ്യമൊന്ന് ആമുഖമായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ പറയുന്നു, വലക്കത് ആത്തൈന ലുഖ്മാൻ ലഹിക്കുമത്ത, വലക്കത് ആത്തൈന ലുഖ്മാൻ ലഹിക്കുമ, ലുഖ്മാൻ അലഹിസ്സലാമിന് നാം തത്വജ്ഞാനം നൽകി, ഹിക്മത്തിനെ നൽകി. എന്നിട്ട് ആ ലുഖ്മാൻ അലഹിസ്സലാമിനോട് നമ്മൾ പറഞ്ഞു, അനിഷ്കുല്ലില്ല, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, അള്ളാഹുവിന് നിങ്ങൾ നന്ദി പ്രകടനം നടത്തുക. വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി, ആരെങ്കിലും അള്ളാഹുവിന് നന്ദി പ്രകടനം നടത്തിയാൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അവൻ തന്നെയാണ്. വമൻ കഫറ, ഇനി നിങ്ങൾ നന്ദികേട് കാണിച്ച് പടച്ചറബിൻ്റെ ആശയങ്ങളോട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിഷ്കർഷിക്കുന്ന നിയമ സംഹിതകളോട് നിങ്ങൾ മുഖം തിരിച്ച് നടക്കുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഗനിയുൻ ഹമീദ്, പടച്ചറബിന് നിങ്ങളാരെയും കിട്ടിയിട്ട് വേണ്ട ഈ മതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിന്നെ തൊട്ട് ഐശ്വര്യവാനാണ്, നിന്റെ 5 നേരത്തെ നിസ്കാരം വേണ്ടിയിട്ടു നിസ്കാരം കിട്ടിയിട്ട് വേണ്ട പടച്ചറബിൻ്റെ ഇലാഹിയത്ത് ഇവിടെ സ്ഥാപിക്കാൻ. ഫഇന്നല്ലാഹ ഗനിയുൻ ഹമീദ്, അള്ളാഹു ഗനിയാണ് കേട്ടോ, നിങ്ങൾക്ക് അതിൻ്റെ ദുരന്തം, നിങ്ങൾ താന്തോന്നികളായി ജീവിച്ചാൽ അതിൻ്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കുക എന്നല്ലാതെ പടച്ചോനൊന്നും കുറയാനില്ല. ചുരുക്കത്തിൽ, ഹിക്മത്തിന് നൽകപ്പെട്ട വ്യക്തിയാണ് സയ്യിദുന ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ ഉപദേശിക്കുന്ന ചില ഉപദേശങ്ങളാണ്. ആ ഉപദേശമെല്ലാം ഞാൻ വായിക്കുന്നില്ല. ആ ഉപദേശത്തിനൊരു ശൈലിയുണ്ട്, ആ ശൈലി മാത്രമാണ് ഞാൻ ഇന്ന് പറയുന്നത്. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ وَإِذْ قَالَ لُقْمَانُ لِابْنِهِ
മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിച്ച ആ ഘട്ടം നബിയെ നിങ്ങളൊന്ന് ഓർക്കുക. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിച്ചു, തൻ്റെ മകനോട് പറഞ്ഞ ആ ഒരു ഘട്ടം നിങ്ങൾ ഓർക്കുക. മകൻ്റെ പേര് അൻഉം എന്നാണ്. വഹുവ യഈദുഹു, ആ മകനെ വളരെ മധുരമായ രൂപത്തിൽ സാരോപദേശം നടത്തുകയായിരുന്നു സയ്യിദുന ലുഖ്മാൻ അലൈഹിസ്സലാം. അങ്ങനെ മകനെ ചാരത്തു വിളിച്ച്, അൻഉം എന്ന മകനെ ഓരത്തു വിളിച്ചിട്ട് ചേർത്തു നിർത്തിയിട്ട് ചില ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉപദേശങ്ങളുടെ ഒന്നാമത്തെ വാക്യം ഇതാണ്. ഉപദേശത്തിൻ്റെ കണ്ടന്റുകൾ തുടങ്ങുന്നതിനു മുമ്പ് ആദ്യം വിളിച്ച പ്രയോഗം ഇതാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അലീം. ഒരു ഉപ്പയുടെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഉപ്പ ചെയ്തു തീർക്കേണ്ട ദൗത്യ നിർവഹണമാണ് ഇവിടെ നടക്കുന്നത്. 4 വയസ്സിൽ കണ്ടതാ മക്കളെ, പിന്നെ 2 കൊല്ലം കൂടുമ്പോഴാ മക്കളെ കാണുന്നത്. അതിനിടക്ക് മക്കളോടൊപ്പമെങ്കിലും വിളിക്കും, എന്തെങ്കിലും ഒന്നോ രണ്ടോ കുശലാന്വേഷണം നടത്തും. ഇതുമാത്രമായാൽ പോരാ, ഓരോ ഘട്ടത്തിൽ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശങ്ങളുണ്ട്. അവയെല്ലാം മഹാന്മാർ പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാ ബുനയ്യ, ഹേ കുഞ്ഞിമോനെ, എത്രമാത്രം ഓമനത്വമുള്ള വിളിയാണ്, പേര് പോലും വിളിക്കാതെ. വിശുദ്ധ ഖുർആൻ മഹാനായ സയ്യിദുന അലൈഹിസ്സലാമിൻ്റെ പറയുകയാണ്, തൻ്റെ സന്താനത്തെ, തൻ്റെ മകനെ, അൻഉം എന്ന മകനെ, ആ മകനെ വിളിച്ചു ഉപദേശിച്ചതിൻ്റെ വളരെ മധുരമുള്ള ചില പ്രയോഗങ്ങളാണിത്. യാ ബുനയ്യ, ഹേ കുഞ്ഞിമോനെ, ലാ തുശ്രിക് ബില്ലാ, നീ ആദർശത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും നടത്താൻ പാടില്ല. ലാ തുശ്രിക് ബില്ലാ, നിന്റെ ആദർശം തെറിച്ചു പോവരുത്. നിന്റെ പൂർവ്വസൂരികളായ മഹത്തുക്കൾ, നിന്റെ ഉപ്പാപ്പമാർ, ഇവിടെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാർ, സലഫു സ്വാലിഹുകൾ, അവർ കാണിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിൻ്റെ ഋജുവായൊരു പാതയുണ്ട്, നേർമാർഗമുണ്ട്. ആ ആശയത്തിൽ നിന്ന്, ആ ആദർശത്തിൽ നിന്ന് നീ ഒരിക്കലും തെറിച്ചു പോവാൻ പാടില്ല. ലാ തുശ്രിക് ബില്ലാ ഇന്ന ശിർക ലദുൽമുൻ അലീം. ശിർക്ക് എന്നത് അത് മഹാപാതകമാണ്. അള്ളാഹുവിന് പങ്കുകാരെ ചേർക്കുന്നത് കൊടിയ പാതകമാണ് മോനെ. അതുകൊണ്ട് നീ ഒരിക്കലും അള്ളാഹുവിനൊരിക്കലും ശിർക്ക് വെക്കാൻ പാടില്ല. നിന്റെ വിശ്വാസം എപ്പോഴും ഖൽബിൽ രൂഢമൂലമായിരിക്കണം, അചഞ്ചലമായ വിശ്വാസത്തിനുടമയായിരിക്കണം നീ എന്ന് സ്വന്തം മകനെ വിളിച്ചിട്ട്, അൻഉം എന്ന കുട്ടിയെ വിളിച്ചിട്ട് മഹാനായ സയ്യിദുന ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഇവിടെ. അപ്പം മക്കൾക്ക് ഉപദേശങ്ങൾ പിതാവിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കണം. നല്ല മധുരമായ ശൈലിയിലുള്ള ഉപദേശം, അത് കോപിക്കാൻ പാടില്ല. കോപിക്കേണ്ട ഘട്ടമൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഉപദേശിക്കേണ്ടത്, ഇതിനൊക്കെ ശൈലി പറയുന്നുണ്ട് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. ചുരുക്കത്തിൽ, ഉപദേശിക്കുന്ന സമയത്ത് ഇതായിരിക്കണം ഒരു പിതാവിൻ്റെ ശൈലി. യാ ബുനയ്യ, കണ്ടോ നിങ്ങൾ, പേര് പോലും വിളിക്കാതെ ഓമനപ്പേര് വിളിച്ച് സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു പിതാവ്, ആ പിതാവിൻ്റെ ഉപദേശമാണിത്. ഇനി മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എങ്ങനെയാണ് സന്താനങ്ങളെ പോറ്റേണ്ടത്, ഇതിൽ പിതാവ് വഹിച്ചിരിക്കേണ്ട ദൗത്യം ഏതാണ്, ഇതങ്ങ് പൂർണ്ണമായിട്ട് പാലിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നല്ല ഉപ്പയാകുന്നത്, അഥവാ മക്കൾക്ക് വേണ്ടപ്പെട്ട, മക്കളുടെ ആത്മീയമായ ഉന്നമനം ശ്രദ്ധിക്കുന്ന പിതാവാകുന്നത്. ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, ഇഅ്ലം, നീ ശരിക്ക് അറിയണം. ഗസ്സാലി ഇമാമു പറയാണ്, നിങ്ങൾ ശരിക്കു പഠിച്ചിരിക്കേണ്ട, ഗ്രഹിച്ചിരിക്കേണ്ട ഒരു സംഗതി, അന്ന ത്വരീഖ ഫീ റിയാദത്തി സിബിയാനി, കുട്ടികളെ
കുട്ടികളെ ഉപദേശിക്കുന്നതിൽ, കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്, അതിനുള്ള വഴികൾ മിൻ അഹമ്മിൽ ഉമൂരിവ ഔക്കദിഹ, അതേറ്റവും മുഖ്യമായൊരു വിഷയമാണ്. കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നത് പഠിക്കൽ, കുട്ടികളെ എങ്ങനെ വളർത്തണം, കുട്ടികളെ എങ്ങനെ ഉപദേശിക്കണം, കുട്ടികൾക്ക് ഏതെല്ലാം രൂപത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കണം, ഇതൊക്കെയും എങ്ങനെയാണ് കുട്ടികളെ പരിപാലിക്കേണ്ടത് എന്നത്, അത് ഏറ്റവും മുഖ്യമായൊരു വിഷയമാണ്. മിൻ അഹമ്മിൽ ഉമൂരിവ ഔക്കദിഹ, ഹസാരി മാമു പറയാണ്, വളരെ മുഖ്യമായൊരു വിഷയമാണിത്. മക്കളെ പോറ്റേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കൽ. എന്നിട്ട് അവിടുന്ന് തുടർന്നു പറയുന്നു, വസ്വിബിയാനു അമാനത്തുൻ ഇന്ദ വാലിദൈഹി, കുട്ടികൾ മാതാപിതാക്കളുടെ സമീപത്ത് ഒരു സൂക്ഷിപ്പ് സ്വത്താണ്, അമാനത്താണ്, പടച്ചറബ് തന്നേൽപ്പിച്ചിട്ടുള്ളൊരു അമാനത്താണ് നമ്മുടെ സന്താനങ്ങൾ. വക്കൽബുഹു ത്വാഹിറു, ആ കുട്ടിയുടെ ത്വാഹിറായ വളരെ വിശുദ്ധമായ കൽബും പടച്ചറബ് തന്നിട്ടുള്ളൊരു അമാനത്താണ്. വളരെ വിശിഷ്ടമായൊരു കൽബ് നമ്മുടെ സന്താനങ്ങൾക്കുണ്ട്. ആ കൽബിൽ ആരോടും പകയില്ല, ആ കൽബ് കൊണ്ടൊരു തെറ്റും ചെയ്തിട്ടില്ല, ആ കൽബിൽ ഒരാളോടും വിദ്വേഷമില്ല. വളരെ ക്ലിയറായ നിഷ്കളങ്കമായ കൽബിനുടമകളാണ് നമ്മുടെ മക്കൾ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ വളരെ നിഷ്കളങ്കരാണ്. ഇനി ആ കൽബിലേക്ക് നമ്മൾ എന്തു കൊടുക്കുന്നോ, അസാലിമാൻ പറയാണ്, എല്ലാ ഹാരിയത്തു ഞാൻ കുല്ലിനക്ഷിൻ വസൂറ, ആ കൽബിൽ ഒന്നും കുത്തിവെക്കപ്പെട്ടിട്ടില്ല, ആ കൽബിൽ ഒരടയാളവും വീണിട്ടില്ല, ഒരു പാടും വീണിട്ടില്ല. ഇനി ആ തെളിഞ്ഞ കൽബിൽ നമ്മൾ എന്തു വരക്കുന്നുവോ അതാണ് വഹുവ കാബിലുൻ, ആ കുട്ടി ലി കുല്ലിമാനു കിഷ, ആ കൽബിൽ എന്തു വരക്കുന്നോ അതൊക്കെയും കുട്ടി ഏറ്റെടുക്കാൻ സന്നദ്ധനാണ്. ആ കൽബിൽ ഏതു ചിത്രവും നമ്മൾക്ക് വരക്കാം. അങ്ങനത്തെ ഒരു കൽബാണ് അള്ളാഹു നമുക്ക് തന്നത്. ഇനി ഈ കൽബിൽ നല്ല ചിത്രം വരച്ചിട്ട് ഈ കൽബിന് മൊഞ്ചു കൂട്ടേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി ആ കൽബിൽ ചീത്തയായ ചിത്രങ്ങൾ വരച്ച് കൽബിനെ വൈകല്യമുണ്ടാക്കാനും കൽബിനെ വികൃതമാക്കാനും അതും മാതാപിതാക്കൾക്ക് കഴിയും. റസാലിമാമു പറയുന്നു, ശ്രദ്ധിച്ചോ, ആ കുട്ടിയുടെ കൽബ് വളരെ ക്ലിയറായ കൽബാണ്. ആ കൽബിൽ വരക്കുന്നതിലേക്ക് എന്തു വരച്ചാലും കുട്ടി സ്വീകരിക്കും. വമായിലുൻ ഇലാ കുല്ലിമാ യുമാലുബിഹി ഇലൈ, നമ്മളെങ്ങോട്ടാണോ ആ കൽബിനെ വലിക്കുന്നത് അങ്ങോട്ട് കൽബ് ചായും. അതുകൊണ്ട് ഫഇൻ ഉവിദൽ ഖൈറ വ ഉല്ലിമഹു നശഅലൈഹി, കുട്ടിയെ നല്ലതു പഠിപ്പിച്ചാൽ, ആ കൽബിൽ നല്ലതു കൊടുത്താൽ, വളരെ നിഷ്കളങ്കമായ ആ കൽബിലേക്ക് നന്മ വരച്ചു കൊടുത്താൽ, ആ കുട്ടി നശഅലൈഹി, അതിനനുസരിച്ച് കുട്ടി വളരും. വസഈദ ഫി ദുനിയാ വല ആഖിറ, ഇരു ലോകത്തും ആ കുട്ടി വിജയിക്കുകയും ചെയ്യും. വശാറകഹു ഫീ സവാബിഹി അബൂഹു, അത് വരച്ചു കൊടുത്ത ആ ചിത്രം വരച്ച പിതാവിന് ആ കുട്ടി നന്നായതിൻ്റെ പ്രതിഫലവും കിട്ടുന്നതാണ്. മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, വശാറകഹു ഫീ സവാബിഹി അബൂഹു, ആ കുട്ടിയുടെ ഉപ്പാക്ക് ഇതിൻ്റെ കൂലിയും കിട്ടും. അതിന് ഉപ്പ നല്ല ഉപ്പയാവണം. അതിനു പിതാവ് മക്കളുടെ കൽബിൽ ഒന്നും വരച്ചിട്ടില്ലാത്ത ആ തെളിഞ്ഞ കൽബിൽ നല്ലത് വരക്കാൻ നമ്മൾ സന്നദ്ധരാവണം. നമ്മൾ ഒരിക്കലും ആ കൽബ് വൈകല്യമുള്ളതാക്കരുത്, ആ കൽബ് വികൃതമാക്കരുത്. അതുപോലെ വശാറകഹു ഫീ സവാബിഹി അബൂഹു, കുട്ടി നന്നായാൽ അതിൻ്റെ കൂലി ഉപ്പാക്കുണ്ട്. വക്കുല്ലു മുഅല്ലിമിൻ ലഹു, ആ കുട്ടിയെ പഠിപ്പിച്ച ഉസ്താദുമാർക്കുണ്ട്. ആരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ? വ മുഅദ്ദിബിൻ, ആ കുട്ടിയെ അദബ് പഠിപ്പിച്ചവർക്കുമുണ്ട്. ആ കുട്ടിയെ മര്യാദ പഠിപ്പിച്ചവർ ആരൊക്കെയാണോ അവർക്കെല്ലാം ആ കുട്ടി നന്നായതിൻ്റെ പ്രതിഫലമുണ്ട്. എന്നിട്ട് ഗസാലി മാമു പറയാണ്, ഒരു ഉപ്പയുടെ ബാധ്യതകളാണ് ഈ വിശദീകരിക്കുന്നത്. വ ഇൻ ഉവിദ ശർറ വ ഉഹ്മില ഇഹ്മാലൽ ബഹായിമി, കുട്ടികളെ നിങ്ങൾ, അസാലിമാമു പറയാണ്, നാക്കാലികളെ വളർത്തുന്നത് പോലെ വളർത്തിയാൽ, എൻ്റെ പ്രയോഗമല്ലത്, നാക്കാലികളെ വളർത്തുന്നത് പോലെ നിങ്ങൾ മക്കളെ വളർത്തിയാൽ,
ആ കുട്ടി പരാജയപ്പെട്ടു പോകുന്നതാണ്, ആ കുട്ടി നശിച്ചു പോകുന്നതാണ്. വഖാനൽ ബിസ്റു ഫീ റഖബത്തിൽ ഖയ്യിമി അലൈഹി വൽ വാലീ ലഹു, ഈ കുട്ടി മോശമായതിൻ്റെ കുറ്റക്കാരൻ, അതിൻ്റെ ദുരന്തം പേറേണ്ടത് ഇയാളുടെ പിതാവാണ്, ഈ കുഞ്ഞിൻ്റെ പിതാവാണ്. ഈ കുട്ടിയെ പോറ്റി വളർത്തിയ, ഈ കുട്ടിയെ അദബ് പഠിപ്പിക്കേണ്ടിയിരുന്ന കുട്ടിയുടെ രക്ഷിതാക്കളാണ്. അപ്പോൾ നമ്മൾക്ക് പടച്ചറമ്പ് തന്ന ഒരമാനത്താണ് നമ്മുടെ സന്താനങ്ങൾ. ആ കുഞ്ഞിൻ്റെ വിശുദ്ധമായ കൽബും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് തന്നിട്ടുള്ള ഒരു സൂക്ഷിപ്പ് സ്വത്താണത്. നമ്മളത് ശരിക്ക് കൈകാര്യം ചെയ്യണം. ഗസാലി മാമു പറയുന്നു, ഏതെല്ലാം വിഷയങ്ങളിൽ പിതാവ് ശ്രദ്ധിക്കേണ്ടതുണ്ട്? കുട്ടിയെ ശ്രദ്ധിക്കേണ്ടത് വസ്യാനത്തുഹൂവി അയ്യു അദ്ദിബഹു വയുഹദ്ദിബഹു, കുട്ടിയെ അദബ് പഠിപ്പിക്കാൻ, കുട്ടിയെ ശുദ്ധീകരിക്കാൻ. വയുഅല്ലിമഹു മഹാസിനൽ അഖ്ലാഖി, കുട്ടിക്ക് സൽസ്വഭാവം പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയും ഉപ്പയാണ് ഇതിൽ മുൻകൈയെടുക്കേണ്ടത്. വയഹ്ഫദുഹു മിനൽ ഖുറനാഇ അസ്സൂഇ, മോശപ്പെട്ട കൂട്ടുബന്ധങ്ങൾ കുട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല. വലാ യുഅബ്ബിദുഹു തനഉമ വലാ യുഹബ്ബിബു ഇലൈഹി സീന വറഫാഹിയാ, കുട്ടിക്കെപ്പോഴും വെറും ആഡംബരങ്ങളിൽ മാത്രം, കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ അങ്ങനെ പോറ്റി വളർത്തരുത്. വെറും ആഡംബരങ്ങളിൽ മാത്രം കുട്ടി ഇല്ലായ്മയുടെ ദുഃഖം കുട്ടി അറിയണം ചെറുപ്പത്തിൽ തന്നെ. അതൊക്കെ പഠിക്കണം കുട്ടി. ഒരു സംഗതി ലഭിക്കാതിരുന്നാൽ അതിൻ്റെ വേദന കുട്ടി അറിയണം. പറയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുക, ആ ഒരു ശൈലി പാടില്ല. കൊടുക്കണം, നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് കൊടുക്കാതെ നിൽക്കണം. അപ്പോഴേ ഇല്ലായ്മയുടെ വേദന കുട്ടി അറിയാൻ പറ്റും. കുട്ടി അതും സഹിച്ച് ക്ഷമിച്ച് ജീവിക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചിരിക്കണം. ഉപ്പാനോട് കുട്ടി എന്തു പറഞ്ഞാലും അതപ്പോഴേക്ക് അങ്ങനെ തന്നെ വാങ്ങിക്കൊടുക്കുന്ന ഒരു ശൈലി അത് ശരിയല്ല. ഗസാലി മാമ പറയുകയാണ്, എന്നിട്ട് ശ്രദ്ധിച്ചോ, ഉപ്പയുടെ ചില പ്രധാനപ്പെട്ട ദൗത്യങ്ങൾ ഇതൊക്കെയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അബ്ബലുമാ യഗ്ലിബു അലൈഹി മിന സിഫാത്തി, ആ കുട്ടിയിൽ നിന്ന് ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ട ചില ഭാഗങ്ങൾ എവിടെയാണ്? ആദ്യം പിതാവിൻ്റെ കണ്ണെത്തേണ്ട ചില ഭാഗങ്ങളുണ്ട്. അത് ഫിത്വാമി, ഭക്ഷണം കഴിക്കുന്നിടത്താണ് ആദ്യം അദബ് തുടങ്ങേണ്ടത്. ഒരു വളർന്നു വരുന്ന കുഞ്ഞിനെ ഉപ്പ നിയന്ത്രിക്കേണ്ടത് ഭക്ഷണം കഴിക്കുന്നിടത്താണ് ആദ്യത്തെ നിയന്ത്രണം വേണ്ടത്. കാരണം ആ അനാദരവുകൾ, അച്ചടക്കമില്ലാത്ത സംഗതികൾ പ്രഥമമായി പ്രകടമാകുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴാണ്. ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നാണ് ഒരു കുഞ്ഞിന് ആദ്യം പഠിപ്പിക്കേണ്ടത്. എന്നിട്ട് ഗസാലി മാമു പറയാണ്, എങ്ങനെ പഠിപ്പിക്കണം? ഫയംബഗി അയ്യു അദ്ദബ ഫീഹി മിസ്ലു അല്ലാ യഖുദത്വാമ ഇല്ലാ ബിയമീനിഹി, ഇതൊന്നും ഉമ്മയുടെ ഉത്തരവാദിത്വമായിട്ട് മാത്രമല്ല ഗസാലി മാം എഴുതിയത്, ഇതിലൊക്കെയും ഉപ്പയാണ് പ്രധാന പങ്ക് വഹിക്കേണ്ടത്. ഒന്നാമത്തേത് അല്ലാ യഖുദത്വാമ ഇല്ലാ ബിയമീനിഹി, കുട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കണം, മോനെ അല്ലെങ്കിൽ മോളെ വലത് കൈ കൊണ്ടല്ലാതെ ഭക്ഷണം കഴിക്കരുത്. കുട്ടി ഇടത് കൈ കൊണ്ട് കഴിച്ചാൽ ആ കുട്ടിയെ വലത് കൈ കൊണ്ട് കഴിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കണം പിതാവ്. വായ് യഖൂല അലൈഹി ബിസ്മില്ലാഇന്ദ അഖ്ദിഹി, ഭക്ഷണം വായിലേക്ക് വെക്കുന്ന സമയത്ത് ബിസ്മില്ല ചൊല്ലണം, ഇത് പറഞ്ഞു കൊടുക്കണം കുട്ടിക്ക്. കുട്ടി അങ്ങനെ പ്രായമാകുന്നത്, ഉച്ചരിക്കാനുള്ള പ്രായമാകുന്നതിന് മുമ്പാണെങ്കിൽ മാതാപിതാക്കൾ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ബിസ്മി ചൊല്ലി കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ജീവിതത്തിൽ അത് അവരുടെ ചിട്ടയായിട്ട് വരണം. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യയിൽ തുടർന്നെഴുതുകയാണ്, വഅയ്യുക്കുല മിമ്മാ യലീഹി, ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടടുത്തു നിന്ന് കഴിക്കാൻ വേണ്ടി കുട്ടികളോട് പറയണം. കുട്ടികൾക്കൊരു പ്ലേറ്റിൽ ഭക്ഷണം കിട്ടിയാൽ അത് വാരി വലിച്ച്, കിട്ടുന്നിടത്തു നിന്നൊക്കെ വാരി വലിച്ച് കഴിച്ചു പോകുന്ന ഒരു സ്വഭാവം കുട്ടികൾക്ക് സ്വാഭാവികമാണ്. എന്നാൽ
മാതാപിതാക്കൾ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. വഅയ്യുകുല മിമ്മാ യലീഹി വഅല്ലാ യുബാദിറ ഇല ത്വആമി ഖബില ഗൈരിഹി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഭക്ഷണത്തിലേക്ക് കുട്ടി പെട്ടെന്ന് ഉളരാൻ പാടില്ല. വേറെ ഒരാൾ ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മറ്റൊരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ, അന്യരായ ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നാൽ, ഒരതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ, കുട്ടികൾ അവരിങ്ങനെ ഓടിച്ചാടി നടക്കും. അവർക്ക് ആ വീട്ടിൽ പാകം ചെയ്തതൊക്കെ അപ്പം കിട്ടണം. ഇങ്ങനെയൊക്കെ ചില സ്വഭാവങ്ങൾ മക്കളിലുണ്ടാകും. അതിന് മക്കളെ ചീത്ത പറയേണ്ടതില്ല. നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലെ, ചില കുട്ടികളുണ്ടാവും അങ്ങനെ. ഏതെങ്കിലും ഒരു അതിഥി വീട്ടിൽ വന്നാൽ അവർക്ക് ആദ്യം ഭക്ഷണം കിട്ടണം. എന്നിട്ട് ആകെ ആ വീട്ടുകാരിയെയും വീട്ടുകാരനെയും വളരെ പ്രയാസപ്പെടുത്തുന്ന ചില മക്കളുണ്ടാവും. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഇവിടെ ഉപ്പയുടെ പങ്കാണിത്. അത്തരം സംഗതികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കുട്ടിയൊക്കെ. ഇവിടെ അന്യരുണ്ടാകുന്ന സമയത്ത് മോനെ അല്ലെങ്കിൽ മകളെ അങ്ങനെ ഭക്ഷണത്തിന് തിരക്ക് കൂട്ടാൻ പാടില്ല, ധൃതിപ്പെട്ട് ചോദിക്കാൻ പാടില്ല എന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. വലാ ഇലാമൻ യഉക്കുലു, അതിഥി വന്ന സമയത്ത് കൊണ്ടുവച്ച ഭക്ഷണത്തിൻ്റെ സമീപത്ത് വന്നിട്ട് ആ ഭക്ഷണത്തിലേക്ക് നമ്മുടെ ചെറിയ പിഞ്ചു മക്കൾ വന്നിങ്ങനെ നോക്കി നിന്നാൽ ആ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിഥിക്കതൊരു പ്രയാസമാകും. അല്ലെങ്കിൽ വലാ ഇലാമൻ യഉക്കുലു, കഴിച്ചുകൊണ്ടിരിക്കുന്ന അതിഥിയുടെ വായിലേക്ക് നമ്മുടെ മക്കൾ വന്ന് ചുറ്റുഭാഗത്ത് നിന്നിട്ട് അവരിങ്ങനെ നോക്കി നിന്നാൽ ആ അതിഥിക്ക് പ്രയാസമാണ്. ഇത് ഉപ്പ നിയന്ത്രിക്കേണ്ടതാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി, നമ്മൾ വെറും പാടത്തു പണിയെടുക്കാൻ വേണ്ടി മാത്രം പോയാൽ പോരാ, നമ്മൾ വെറുതെ അധ്വാനിക്കാൻ വേണ്ടി മാത്രം പോയാൽ പോരാ, വീടിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട ചില സംഗതികളുണ്ട് നമ്മുടെ മക്കളെ പോറ്റുന്ന വിഷയത്തിൽ. നമ്മൾ വൈകുന്നേരമാകുമ്പോൾ അധ്വാനിച്ചിട്ട് ദിവസവും 500 or 1000 കൊണ്ടു കൊടുത്താൽ മാത്രം പോരാ, നമ്മളെ മക്കളെ പോറ്റേണ്ട ചില സംഗതികളുണ്ട്. ഇവിടെയാണ് പല രക്ഷിതാക്കളും പല പിതാക്കന്മാരും പരാജയപ്പെടുന്നത്. ഇവിടെയൊക്കെയാണ് സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ടാകും. അതയാൾ ചെറിയ കാലം മുതൽ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ മക്കൾ അവരാത്മീയമായ രൂപത്തിൽ വളർന്നിട്ടുണ്ടാകില്ല. അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. റബ്ബേ, ഞങ്ങളൊക്കെ വളർത്തുന്ന, ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ, അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ. അതിഥിയുടെ മുന്നിൽ വന്നിട്ട് കുട്ടികൾ ഇങ്ങനെ വായിൽ നോക്കി നിൽക്കാൻ പാടില്ല. സാധാരണ ചെയ്യാറുണ്ട്, നമ്മളൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ മക്കൾ ഒരതിഥി വന്ന ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് മാറ്റും. അവരിങ്ങനെ വായിൽ നോക്കി നിന്നാൽ അത് ആ അതിഥിക്കൊരു പ്രയാസമാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് യുജയ്യിദൽ മദ്വാ, നന്നായി ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണമെന്ന് പറയണം. പിതാവാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ വലാ യുലത്തിഹ് യദഹു വലാ സൗബഹു, കൈകൊണ്ട് വസ്ത്രം കൊണ്ടൊന്നും കുട്ടികൾ അവർ മുഖം തുടക്കരുത്. ശ്രദ്ധിക്കുക, മക്കൾക്ക് സ്വാഭാവികമായി സാധാരണഗതിയിലുള്ള ഒരു സ്വഭാവമാണത്. നമ്മൾ ഭക്ഷണം കഴിച്ച് അവരെ കൈ കഴുകി വിട്ടാൽ പിന്നെ അവർ ധരിച്ച ആ വസ്ത്രത്തിൻ്റെ തലപ്പെടുത്തിട്ട് മുഖം തുടക്കും അല്ലെങ്കിൽ കൈ തുടക്കും. ആ സ്വഭാവം നമ്മുടെ മക്കളിൽ ഉണ്ടായാൽ അത് തടയണം. പിതാവിത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വഅയ്യുഹബ്ബബ ഇലൈഹിൽ ഈസാറു ബിത്വആമി വഖില്ലത്തിൽ മുബാലാത്തി ബിഹി, കുട്ടികളോട് ഭക്ഷണത്തെ പരിഗണിക്കണം, അതിലേക്ക് കുട്ടികൾക്കൊരു താല്പര്യമുണ്ടാക്കണം. വക്കില്ലത്തൽ മുബാലാത്തി ബിഹി, ഭക്ഷണത്തെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ കുട്ടികളിൽ ഉണ്ടാവരുത്. ഭക്ഷണത്തിൻ്റെ ഗൗരവം, ഒരു മണി വറ്റുപോലും പുറത്തു പോകരുത് എന്ന് കുട്ടികളെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. വൽ ഖനാഅത്ത ബിത്വആമി, ഭക്ഷണം എന്ത് കിട്ടിയാലും കഴിക്കുന്ന ഒരു സംവിധാനം, ആ ഒരു മാനസികാവസ്ഥ മക്കളിൽ ഉണ്ടാകണം. ഏത് ഭക്ഷണം കിട്ടിയാലും വൽ ഖനാഅത്ത ബിത്വആമിൽ ഖശ്നി അയ്യ ത്വആമിൻ ഖാൻ, ഏത് ഭക്ഷണമാണെങ്കിലും വീട്ടിലുണ്ടാക്കിയത് ഏത് ഭക്ഷണവും കഴിക്കുന്ന ഒരു സ്വഭാവം, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ അപ്പോൾ ഭക്ഷണ കാര്യങ്ങളിലാണ് ആദ്യമായിട്ടുള്ള അച്ചടക്കം പഠിപ്പിക്കേണ്ടത്. ഭക്ഷണം എങ്ങനെ കഴിക്കണം,
ഏത് രൂപത്തിൽ ഏത് രൂപത്തിലാണത് വായിൽ വെക്കേണ്ടത്? ബിസ്മി ചൊല്ലണം, അടുത്തുനിന്ന് കഴിക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആദാബുകളാണ് ആദ്യമായിട്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് വെള്ള വസ്ത്രത്തോട് താല്പര്യമുണ്ടാക്കണം. റസാലിമാമു പറയാണ്, വെള്ള വസ്ത്രത്തോട് ദൂനൽ മുലബ്ബനി, നിറങ്ങളുള്ള വസ്ത്രങ്ങൾ മാറിയിട്ട് വെള്ള വസ്ത്രത്തോട് താല്പര്യമുണ്ടാക്കി കൊടുക്കണം. അതുപോലെ തന്നെ വയുഹ്ഫദു സബിയു അനി സബിയാനില്ലദീന ഉവ്വിദു തനഉമ, കുട്ടികളെ നമ്മൾ സൂക്ഷിക്കണം. എപ്പോഴും അലങ്കാരങ്ങളുടെ പിന്നിൽ നടക്കുന്ന ചില മക്കളുണ്ടാകും. അവരുമായിട്ട് നമ്മുടെ മക്കൾക്ക് കൂട്ടുബന്ധമുണ്ടോ എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്, പിതാവ് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് ഗസാലി മാമു പറയാണ്, ഫഇന്ന സബിയ മഹ്മാ ഉഹ്മില ഫിബ്തിദാഇ നശ്വിഹി ഖറജ ഫിൽ അഗ്ലബി, ഏത് സംഗതിയും കുട്ടി ഏത് സംഗതിയും കുട്ടിയുടെ പ്രാരംഭത്തിൽ തന്നെ നമ്മൾ തടഞ്ഞാൽ, നമ്മളതിനു മുടക്ക നിന്നാൽ പിന്നെ കുട്ടി അതുമായിട്ട് പരിചയപ്പെട്ടങ്ങ് പോയിക്കോളും. വൻ മുഖാലത്തത്തി കുല്ലിമ കുല്ലിമൻ യുസ്മിഹുമാ യുറഗിബുഹു ഫീഹി, നല്ല നല്ല അലങ്കാരങ്ങൾ നല്ല നല്ല സൗകര്യങ്ങൾ മാത്രം പറഞ്ഞ് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന മക്കളുമായിട്ട് കുട്ടികളെ മാറ്റി നിർത്താൻ പിതാവിന് കഴിയണം. ശ്രദ്ധിക്കുക, അനാവശ്യങ്ങൾ പറയുന്ന, എപ്പോഴും അലങ്കാരങ്ങൾ മാത്രം പറയുന്ന, ജീവിതത്തിലെ സൗകര്യങ്ങൾ മാത്രം, ടാബ് വേണം, കമ്പ്യൂട്ടർ വേണം, വലിയ വലിയ മൊബൈൽ ഫോൺ വേണം, ഇങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന മറ്റു മക്കളുമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇടപഴക്കമുണ്ടാകാൻ പാടില്ല. നമ്മുടെ മക്കളെ കൂട്ടുകാര് അസാലി മാമു പറയാണ്, അങ്ങനെ കേൾപ്പിക്കുന്ന അത്തരം സംഗതികളുടെ അതൊക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞ് ധരിപ്പിക്കുന്ന മക്കളിൽ നിന്ന് നമ്മുടെ മക്കൾ മാറി നിൽക്കാൻ അതിൽ നമ്മൾ മാറ്റി നിർത്തണം. അതുപോലെ തന്നെ റദി അൽ അഖ്ലാഖി, മോശപ്പെട്ട സ്വഭാവമുള്ള മക്കളിൽ നിന്ന് മാറ്റി നിർത്തണം. കദ്ദാബൻ ഹസൂദൻ സറൂഖൻ നമ്മാമ, കളവു പറയുന്ന, അസൂയ വെക്കുന്ന, കളവു നടത്തുന്ന, ഏഷണി പറയുന്ന മക്കളിൽ നിന്നെല്ലാം നമ്മുടെ മക്കൾ വിട്ടുനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. വക്കിയാദിൻ, വഞ്ചന നടത്തുന്ന മക്കളുമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ബന്ധമുണ്ടാവരുത്. പിതാവ് ശ്രദ്ധിക്കേണ്ട സംഗതികളാണിതെല്ലാം. ഇതൊക്കെയും ഇമാം ഗസാലി റഹ്മത്തുല്ലാഹി അലൈഹി പിതാവിൻ്റെ ഉത്തരവാദിത്വങ്ങൾ എണ്ണി എണ്ണി പഠിപ്പിക്കുകയാണ്. ഇതൊക്കെയും പാലിക്കുമ്പോഴാണ്, ഈ ദൗത്യമെല്ലാം നിർവഹിക്കുമ്പോഴാണ് നമ്മൾ മക്കൾക്ക് വേണ്ടപ്പെട്ട, നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട വളരെ നല്ല പിതാവാകുന്നത്. അപ്പോഴാണ് നമ്മളെ മക്കൾ മോശമാകുന്നതിൽ നമ്മുടെ മക്കൾ തോന്നിവാസിയായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണക്കാർ പിതാവായ നമ്മളാണ്. കാരണം നമ്മളൊരു പക്ഷേ ഈ കുട്ടികളെ ഇത്തരം സംഗതികളിൽ നിയന്ത്രിക്കാൻ നമ്മുടെ വീട്ടുകളിൽ ഉണ്ടായിട്ടുണ്ടാവണം എന്നില്ല. ഉമ്മാക്ക് ഉത്തരവാദിത്വം ഇല്ലേ? ഉണ്ട്. ഉമ്മയുടെ ഉത്തരവാദിത്വങ്ങൾക്ക്, ഉമ്മാക്ക് ഇത്തരം സംഗതികൾ നിയന്ത്രിക്കുന്നതിന് പരിധിയും പരിമിതിയും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം ആദ്യം. ഉമ്മാക്ക് ചിലപ്പോൾ കുട്ടി പുറത്തിറങ്ങിയാൽ കുട്ടിയുടെ കൂട്ടുകാരൻ ആര് എന്നത് അന്വേഷിച്ചു പിടിക്കാൻ ഉമ്മാക്ക് കഴിഞ്ഞുകൊള്ളണം എന്നില്ല. കാരണം ഉമ്മ അങ്ങാടിയിൽ ഇറങ്ങുന്നില്ല. അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതും ഇതെല്ലാം അന്വേഷിക്കേണ്ടതും ഒരു ഉപ്പയുടെ ഉത്തരവാദിത്വമാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ കുട്ടികളെ നമ്മൾ കുട്ടികളെ പാട്ടിന് വിട്ടാൽ പിന്നീട് ആ പിതാവ് ഖേദിക്കേണ്ടി വരും എന്ന് ഇമാം ഗസാലി റഹ്മത്തുല്ലാഹി അലൈഹി അവസാനം പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവെ ഞങ്ങളെയൊക്കെ കാര്യങ്ങളിൽ ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ സന്തോഷമുള്ള അവസ്ഥ നൽകണേ റഹ്മാനെ. ഇനി ശ്രദ്ധിച്ചോ, മനഃശാസ്ത്രപരമായ ചില ഇടപെടലാണ് ഇമാം ഗസാലി റഹ്മത്തുല്ലാഹി അലൈഹി നടത്തുന്നത്. സുമ്മ യഷ്തഗിലു ഫിൽ മക്തബി, പിന്നെ കുട്ടിയെ ഓതാൻ വേണ്ടി പറഞ്ഞുവിടണം, വിദ്യാഭ്യാസം കൊടുക്കണം, ആത്മീയ വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കണം. ഫയതഅല്ലമുൽ ഖുർആന വൽ അഹാദീസ് അൽ അഖ്ബാറ വഹികായാത്തിൽ അബ്റാർ, കുട്ടിയെ ഖുർആൻ പഠിപ്പിക്കണം, കുട്ടിയെ ഹദീസ് പഠിപ്പിക്കണം, കുട്ടിയെ മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിപ്പിക്കണം. വഅഹ്വാലഹും, അവരെ അവസ്ഥകൾ എങ്ങനെയാണ് അവർ ജീവിച്ചത്, ഇത് കുട്ടിയെ പഠിപ്പിക്കണം.
എന്തിനാണ് അതിലൂടെ സ്വാലിഹീങ്ങളായ ആളുകളോട് കുട്ടിക്ക് വലിയ താല്പര്യമുണ്ടാകാൻ, കുട്ടിക്ക് കൽബിൽ വലിയ ഇഷ്ടമുണ്ടാകാൻ? കുട്ടിയെ കേൾപ്പിക്കേണ്ടത് മഹാന്മാരുടെ കഥകളാണ്, പൂർവസൂരികളായ പണ്ഡിത മഹത്തുക്കളുടെ ത്യാഗപൂർണമായ ജീവിതമാണ് നമ്മുടെ സന്താനങ്ങളെ നമ്മൾ കേൾപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ സുമ്മ മഹ്മാ ലഹറമിന സ്വബിയി, കുട്ടിയിൽ നിന്ന് പ്രകടമായാൽ ഹുലുക്കുൻ ജമീലുൻ. ഒരു പിതാവ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു സംഗതിയാണിത്. കുട്ടിയിൽ നിന്നൊരു സൽസ്വഭാവം കണ്ടു, കുട്ടിയിൽ നിന്ന് സ്തുത്യർഹമായ ഏതെങ്കിലും ഒരു പ്രവർത്തനം കണ്ടാൽ, വഫിഅലുൻ മഹ്മൂദുൻ, പ്രശംസനീയമായ എന്തെങ്കിലും ഒരു കാര്യം കുട്ടി ചെയ്താൽ, ഫയംബഗി, പിതാവിന് അത്യാവശ്യമാണ്, അൻയുക്രമ അലൈഹി, അതിൻ്റെ പേരിൽ ആ കുട്ടിയെ അൻയുക്രിമ അലൈഹി, ആ കുട്ടിയെ ബഹുമാനിക്കണം, ആ കുട്ടിക്ക് വലിയ സന്തോഷം പങ്കുവെക്കണം. വയുജാസ അലൈഹി, കുട്ടിക്ക് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രസൻറ്റേഷൻ കൊടുക്കലും കുട്ടിക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കൽ, അത് പിതാവ് ചെയ്യേണ്ടതാണ്. ബിമാ യഫ്രഹു ബിഹി, കുട്ടി സന്തോഷിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി കുട്ടിക്ക് കൊടുക്കൽ പിതാവ് ചെയ്യേണ്ടതാണ് എന്ന് ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. വളർന്നു വരുന്ന കുട്ടി, ചെറിയ മകനാണ്, ചെറിയ മകളാണ്, ആ മകള് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ ആ കുട്ടിയെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം, ആ കുട്ടിക്ക് ആവശ്യമായ എന്തെങ്കിലും ഒരു സമ്മാനമായിട്ട് കുട്ടിക്ക് കൊടുക്കണം. വയുംദഹു ബൈന അദ്ഹുരിന്നാസി, ജനങ്ങൾക്കിടയിൽ വെച്ചിട്ട് ആ കുട്ടിയെ മദഹ് ചെയ്യുകയും വേണം. നമ്മുടെ 4 വയസ്സായ 5 വയസ്സായ മകള് അല്ലെങ്കിൽ മകൻ, ആ മകന് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്താൽ, മറ്റുള്ളവർ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വന്നാൽ നമ്മുടെ കുട്ടിയെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പറയേണ്ടത്, എൻ്റെ മകനാണ്, എൻ്റെ പൊന്നുമോനാണ്, പൊന്നുമോളാണ്, നല്ല അനുസരണമുള്ള കുട്ടിയാണ്. ഇങ്ങനെ വയുംദഹു ബൈന അദ്ഹുരിന്നാസി, കുട്ടിയെ എപ്പോഴും ജനങ്ങൾക്കിടയിൽ മദഹ് ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെയൊക്കെയാണ് പല രക്ഷിതാക്കളും പല പിതാക്കളും പരാജയപ്പെട്ടു പോയത്. ഇവിടെയൊക്കെയാണ് നമ്മൾ നമ്മളെ വീട്ടിൽ ഒരാൾ വന്നാൽ നമുക്കെപ്പോഴും നമ്മളെ മക്കളെ കുറിച്ച് പരാതിയാണ് പറയാനുണ്ടാവുക, അല്ലേ? ഗസാലി ഇമാമിൻ്റെ മനഃശാസ്ത്രപരമായ ചില തിയറികളാണ് ഇതൊക്കെ. നമ്മളെപ്പോഴും കുട്ടിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും കേൾക്കൂല, അവനങ്ങനെയാണ്, അവന് ഭയങ്കര കരച്ചിലാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടിയെപ്പോഴും മോശമാക്കിയിട്ടല്ല മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ടത്, കുട്ടിയെപ്പോഴും നന്നാക്കിയിട്ടാണ് പറയേണ്ടത്. ഇതിൻ്റെ പൊന്നുമോനാണ് അല്ലെങ്കിൽ ഇതിൻ്റെ പൊന്നുമോനാണ്, വളരെ ഉഷാറാണ്, ഞാൻ എന്തു പറഞ്ഞാലും കേൾക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ മുന്നിൽ വെച്ചിട്ട് അവരെ മദഹ് ചെയ്യണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ടു പറയുന്നു, ഇപ്പോൾ സ്തുത്യർഹമായ പ്രവർത്തനം കണ്ടാൽ അങ്ങനെ ചെയ്യണം, അതിന് കുട്ടിയെ അഭിനന്ദിക്കണം. ഫഇൻ ഖാലഫ ദാലിക ഫീ ബഅദിൽ അഹ്വാലി മറ, എന്നാൽ ചില ഘട്ടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾ കുട്ടി ചെയ്യുന്നത് നമ്മൾ കണ്ടാൽ, ഇവിടെയും ഒരു പിതാവിൻ്റെ നിലപാട് ഇങ്ങനെയാകണം. കുട്ടി എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്ത, നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത സംഗതി ചെയ്യുന്നത് നമ്മൾ കണ്ടു, എന്നാൽ ഫയംബഗി അൻ യതഗാഫല അൻഹു, നമ്മൾ അത് കണ്ടില്ലെന്ന് നടിക്കൽ അത്യാവശ്യമാണ്. കുട്ടി എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു കളവ് പറഞ്ഞു, എല്ലാ കളവിനല്ല ഞാൻ പറയുന്നത്, ഇൻഷാല്ലാ ബാക്കി ഞാൻ വായിക്കാം. കുട്ടിയെ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരനുസരണക്കേട് കാണിച്ചു, എന്നാൽ അവിടെ നമ്മൾ അൻയത്തകാഫല അൻഹു, കുട്ടി ആ ചെയ്തത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം. വലായത്തയ്ക്ക് സിത്രഹു, ആ കുട്ടിയുടെ, കുട്ടിക്ക് നമ്മുടെ മുന്നിലുള്ള മറ നമ്മൾ പൊളിച്ചു കളയാൻ പാടില്ല. നമ്മുടെ പിതാവിൻ്റെ മുന്നിൽ കുട്ടിക്കൊരു മറയുണ്ട്, ആ മറ നമ്മൾ പൊളിക്കരുത്. ആ മറ വെച്ചിട്ടാണ്, ആ മറക്കു പിന്നിൽ നിന്നാണ് കുട്ടി ആ അനാവശ്യം ചെയ്തത്. ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടിയോട് കയർത്തു സംസാരിക്കുകയല്ല വേണ്ടത്. കുട്ടിയെ ശ്രദ്ധിക്കുന്ന സമയത്ത്, കുട്ടിയെ പോറ്റുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ തന്നെ അത് കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിക്കാൻ നല്ല പിതാവ് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് ഗസാലി മാമു പറയുന്നു, അങ്ങനെ വഇൻ ആദ സാനിയൻ, രണ്ടാം തവണയും അതേ തെറ്റ് കുട്ടി ആവർത്തിച്ചാൽ,
ഫയംബഗി അൻ യുആതബ സിറാ, കുട്ടിയെ രഹസ്യമായി വിളിച്ചിട്ട് അവന് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം. വയുഅല്ലിമൽ അംറു ഫീഹി, ആ വിഷയത്തിലുള്ള അതിൻ്റെ ഗൗരവം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് കുട്ടിയോട് പറയാം, ഇയ്യാകാൻ തഊദ ബഅദ ദാലികലി മിസ്ലി ഹദാ, ഇനി മോനെ അത്തരം ഏർപ്പാട് നീ ചെയ്യരുത്, അത്തരം സംഗതികൾ നീ ചെയ്യരുതെന്ന് പിതാവ് രണ്ടാം തവണയും കുട്ടി എന്തെങ്കിലും തെറ്റ് ആവർത്തിച്ചാൽ ആ കുട്ടിയെ ഉപദേശിക്കണം. വളരെ രഹസ്യമായിട്ട് അങ്ങാടിയിലിട്ട് അടിക്കരുത്, അങ്ങാടിയിലിട്ട് ചീത്ത പറയരുത്, ആളുകൾക്കിടയിൽ വെച്ച് അനാവശ്യം പറയരുത്, കുടുംബത്തിനിടയിൽ വെച്ച് പറയരുത്, ഭാര്യയുടെ മുന്നിൽ വെച്ച് മക്കളെക്കുറിച്ച് പറയരുത്, മരുമകൻ്റെ മുന്നിൽ വെച്ചിട്ട് മകളെക്കുറിച്ച് പറയരുത്. ഇതെല്ലാം മോശപ്പെട്ട ഏർപ്പാടാണ്, പിതാക്കന്മാര് ശ്രദ്ധിക്കേണ്ടതാണ്. തെറ്റു ചെയ്യുന്ന മക്കളെ രഹസ്യമായിട്ട് സ്വകാര്യമായി വിളിച്ചുപദേശിക്കുകയാണ് വേണ്ടത്. തന്നെയുമല്ല കേട്ടോ, വലാ തുക്സിരിൽ ഖൗല അലൈഹി ബിൽ ഇതാബി ഫീ കുല്ലി ഹീൻ, ഏത് സമയത്തും കുട്ടിയെങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടേ ഇരിക്കരുത്. ചെയ്ത തെറ്റിൽ കുട്ടിയെ ഏത് സമയത്തും ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം പിതാവിനുണ്ടാകരുത്. അത് കുട്ടിയെ വളരെ നിരുത്സാഹപ്പെടുത്തി കളയും. കുട്ടിയുടെ വളർച്ചക്ക്, കുട്ടിയുടെ ആത്മീയവും മറ്റുമായ വളർച്ചക്ക് അത് പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വല്യകുനിൽ അബു ഹാഫിദൻ ഹൈബത്തൽ കലാമി മഅഹു, പിതാവിൻ്റെ ഗാംഭീര്യം കുട്ടികളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇങ്ങനെ ഉപദേശിക്കണം, കുട്ടിയെ അടിക്കേണ്ടടുത്ത് അടിക്കണം, കുട്ടിയോട് കയർക്കേണ്ടടുത്ത് കയർക്കണം, ശകാരിക്കേണ്ട സമയങ്ങളിൽ കുട്ടിയെ ശകാരിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ കണ്ടതിനും തൊട്ടതിനും ഒക്കെ അടിച്ചിട്ട് ബാപ്പാൻ്റെ അടിൻ്റെ വില കളയാൻ പാടില്ല. ഇതാണ് പറഞ്ഞത്. വല്യകുനിൽ അബു ഹാഫിലൻ ഹൈബത്തൽ കലാമി മഅഹു, കുട്ടിയോട് ആ സംസാരത്തിൽ ഉപ്പ ഒന്ന് കണ്ണുരുട്ടി അങ്ങോട്ട് നോക്കിയാൽ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റൊന്ന് മടങ്ങിയിട്ട് പോരണം. അതെപ്പോഴേ ഉണ്ടാകും? കണ്ടതിനൊക്കെ കണ്ണുരുട്ടാൻ നിന്നാലും അതുണ്ടാവില്ല. കാരണം ഉപ്പാക്ക് ഉപ്പയിൽ നിന്ന് ഉപ്പയുടെ ആ ഗാംഭീര്യം കുട്ടികൾ നഷ്ടപ്പെട്ടു പോകും. വടിയെടുത്ത് എപ്പോഴും അടിച്ചാലും അടിയുടെ വില നഷ്ടപ്പെട്ടു പോകും. അത് വളരെ അത്യാവശ്യമാകുന്ന ഘട്ടങ്ങളിലെ അടിക്കാൻ പാടുള്ളൂ. അല്ലാതെ വടി എടുക്കുമ്പോഴേക്കും തന്നെ കുട്ടിക്ക് ബോധ്യപ്പെടണം ഉപ്പാനോട് അടി കിട്ടിയാൽ മോശാവൂല എന്നത്. അതിന് പിതാവ് ചെയ്യേണ്ടത് കണ്ടതിനും തൊട്ടതിനും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കരുത്, എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കരുത്, എപ്പോഴും മക്കളോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കരുത്. അങ്ങനെ നമ്മൾ ദേഷ്യപ്പെട്ടാൽ, അങ്ങനെ നമ്മൾ അടിച്ചാൽ നമ്മുടെ ആ ഗാംഭീര്യം കുട്ടികളെ കൽബിൽ നിന്ന് ഇല്ലാതെയായി പോകും. ഇനി കേട്ടോ, ഫലാ യുവബ്ബിഹുഹു ഇല്ലാ അഹിയാന, എപ്പോഴെങ്കിലൊക്കെ അല്ലാതെ കുട്ടികളെ ഭയപ്പെടുത്തരുത്, എപ്പോഴും പേടിപ്പിക്കരുത്, എപ്പോഴും കണ്ണുരുട്ടരുത്, എപ്പോഴും ശകാരിക്കരുത്, എപ്പോഴും ദേഷ്യം പിടിപ്പിക്കരുത്, ദേഷ്യം പിടിക്കരുത്. ഇനി വൽ ഉമ്മു തുഹവ്വിഫുഹു ബിൽ അബി, ഉമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണിത്. വൽ ഉമ്മു, ഗസാലി മാമു പറയാണ്, ഉമ്മ തുഹവ്വിഫുഹു ബിൽ അബി, കുട്ടികളോട് ഉപ്പാനെ പറഞ്ഞിട്ട് കുട്ടികളെ ഭയപ്പെടുത്തണം. കുട്ടി എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഉമ്മ അവിടെ ഇടപെട്ടിട്ട് പറയണം, ദാ ഉപ്പ കണ്ടാൽ അടി വിട്ടുട്ടോ, ഉപ്പ കണ്ടാൽ ചീത്ത പറയൂട്ടോ, ഉപ്പ കെട്ട് വന്നാൽ നിന്നെ ശരിയാക്കി കളയൂട്ടോ, ഇങ്ങനെ പറയണം. അല്ലാതെ എന്ന് പറഞ്ഞതിൻ്റെ സാരം, ഉപ്പ എന്തോ ഒരു പുലിക്കോടനാണ്, ഉപ്പങ്ങട്ട് വന്നാൽ ആകെ വിഴുങ്ങിക്കളയും, അങ്ങനെ ഭയപ്പെടുത്തുക എന്നുള്ളതല്ല. അല്ലാതെ ഉപ്പ കണ്ടാൽ അത് പ്രശ്നമാക്കും, ഉപ്പ കണ്ടാൽ നിന്നെ അടിക്കും, ഇങ്ങനെ പറഞ്ഞിട്ട് ഉമ്മ ഉപ്പാനെ കുറിച്ചുള്ള ഭയം കുട്ടികളുടെ കൽബിൽ ഉണ്ടാക്കി കൊടുക്കണം. റസാരി മാമ പഠിപ്പിക്കാൻ ഇതൊക്കെ. വൽ ഉമ്മു തുഖബ്ബിഫഹു ബിൽ അബി വതസ്ജുറഹു അനിൽ ഖബായിഹി, മോശപ്പെട്ട സംഗതികൾ ചെയ്യുമ്പം അനുസരണയില്ലാതെ കുട്ടികൾ ഓടുന്നത് കണ്ടാൽ അപ്പൊ പറയണം, ഉപ്പാനോട് പറഞ്ഞാൽ ഉപ്പ അടിക്കും കേട്ടോ. അതായത് ഉപ്പ അടിക്കും എന്ന്, അല്ലെങ്കിൽ ഉപ്പാനോട് ഞാൻ പറയുമെന്ന് പറഞ്ഞാൽ ആ കുട്ടി തെറ്റിൽ നിന്ന് തിരിച്ചു പോരണമെങ്കിൽ ഉപ്പ അതിനനുസരിച്ച് നിൽക്കണം. ഉപ്പ എപ്പോഴും കുട്ടിയെ അടിക്കുന്ന ആളാണെങ്കിൽ ഉപ്പാൻ്റെ അടി ഞാൻ എത്ര കണ്ടതാ, ഉപ്പാൻ്റെ ചീത്ത ഞാൻ എത്ര കേട്ടതാ,
എന്ന് മക്കൾ ചിന്തിച്ചു കളയും. അതുകൊണ്ട് ആവശ്യത്തിനെ കയർക്കാവൂ, ആവശ്യത്തിനെ കോപിക്കാവൂ, ആവശ്യത്തിനെ ചീത്ത പറയാവൂ, ആവശ്യത്തിനെ അടിക്കാവൂ. ആ അടിയുടെയും കോപത്തിൻ്റെയും വില നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. എപ്പോഴും കുട്ടികളുടെ തമാശയിൽ നിൽക്കണം. വളരെ അത്യാവശ്യം ഉണ്ടാകുന്ന സമയത്ത് മക്കളോട് ദേഷ്യം പെടാം. വയം ബഗീ നഹാറ, പകലിൽ ഉറങ്ങുന്നതിനെ തൊട്ട് കുട്ടിയെ വിരോധിക്കണം. വൈന്നഹു യൂരിസിൽ കസല, അത് ആ ഉറങ്ങുക എന്നത് പകലിലുള്ള ഉറക്കം മടി ഉണ്ടാക്കും, അലസതയുണ്ടാക്കി കളയും. കുട്ടികൾ പകലിൽ ഉറങ്ങരുത്. വലാ യുംനഉ മിൻഹു ലൈല, രാത്രി ഉറങ്ങുന്നതിനെ തൊട്ട് തടയാനും പാടില്ല, കുട്ടി രാത്രിയായാൽ ഉറങ്ങണം. അങ്ങനെ പറഞ്ഞിട്ട് ഗസാലി മാമു പറയാണ്. ഗസാലി മാമു പറയുന്നു, വിശാലമായ വിഷയമാണിത്, ഞാൻ സംഗതി ചുരുക്കുകയാണ്. കുട്ടിയോട് ശ്രദ്ധിക്കാൻ വേണ്ടി പിതാവ് പറയേണ്ട ചില സംഗതികളാണ്. വയുംനഉ മിൻ അയ്യഹുദ മിന സുബിയാനി ശൈഅൻ, മറ്റ് കുട്ടികളിൽ നിന്ന് വല്ലതും നമ്മുടെ സന്താനങ്ങൾ എടുക്കുന്നതിനെ തൊട്ട് തടയണം. വേറെ ഒരാളുടെയും മിന്നത്ത് വാങ്ങുന്നത് നമ്മൾക്ക് ശരിയല്ല എന്ന് കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ബൽ യഅലമു, കുട്ടിയോട് പറയേണ്ടത് എന്താണ്? അന്ന റിഫഅത ഫിൽ ഇഹ്ത്വാ ഇലാ ഫിൽ അഖദി, ഉയർച്ച എന്നത് അങ്ങോട്ടെന്തെങ്കിലും കൊടുക്കുമ്പോഴാണ്, ഇങ്ങോട്ട് വാങ്ങുന്നതല്ല എന്ന് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. അതായത് കുട്ടികളെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള പ്രേരണ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കണം. അതിന് ഉപ്പ അത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഉപ്പ വയലിൻ്റെ മജ്‌ലിസിൽ കൊടുക്കണം, ഉപ്പ പള്ളിക്ക് വേണ്ടി കൊടുക്കണം, ഉപ്പ മദ്രസക്ക് വേണ്ടി കൊടുക്കണം. അതിനാണ് നമ്മുടെയൊക്കെ ഉപ്പമാർ ചെയ്തൊരു സംഗതിയുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നാൽ, എന്തെങ്കിലുമൊക്കെ പിരിവിന് വന്നാൽ, ഏതെങ്കിലും സ്ഥാപനങ്ങൾ ആവശ്യം പറഞ്ഞു വന്നാൽ, നമ്മളൊക്കെ ചെറിയ പ്രായത്തിലായിരുന്ന സമയത്ത് ഉപ്പാൻ്റെ വക സംഭാവന കൊടുക്കുകയാണെങ്കിൽ ഉപ്പ നേരിട്ട് കൊടുക്കൂല, ഉപ്പ എന്ത് ചെയ്യും? കുട്ടികളായ ഞങ്ങളെ കയ്യിൽ തരും, എന്നിട്ട് ഞങ്ങളോട് കൊടുക്കാൻ വേണ്ടി പറയും. എന്തിനാണിത് കൊടുക്കുക എന്ന സ്വഭാവം നമ്മിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു സാധു മനുഷ്യൻ വന്നാൽ, അല്ലെങ്കിൽ പള്ളിയുടെയോ മദ്രസയുടെയോ പിരിവുകാർ വന്നാൽ, മറ്റേതെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞിട്ട് ആരെങ്കിലും വന്നാൽ, നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ മക്കളെ കൊടുത്തു പഠിപ്പിക്കാൻ 1000 രൂപ കൊടുക്കുകയാണെങ്കിൽ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് ആ കുട്ടിയോട് കൊടുക്കാൻ വേണ്ടി പറയുക, പിതാവ് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. എന്നിട്ട് കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അന്ന റിഫഅത ഫിൽ ഇഹ്ത്വായി ലാ ഫിൽ അഖദി, മോനെ കൊടുക്കലാണ് അന്തസ്, വാങ്ങൽ അന്തസ്സല്ല, അത് ദില്ലത്താണ്, അത് മോശപ്പെട്ട ഏർപ്പാടാണ് എന്ന് കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കണമെന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഇഹ്യാ ഉലുമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ പഴമക്കാരെ കാണിച്ചതിന് ഒരു മാർഗമായിരുന്നു അത്. നമ്മളൊക്കെ ഇതിൽ അങ്ങനെ ഒരുപാട് തന്നിട്ടുണ്ട്. ഉപ്പെന്നെങ്കിലും ഒരു 10 രൂപ കൊടുക്കുകയാണെങ്കിൽ, നമ്മളവിടെ ഉണ്ടെങ്കിൽ ദാ ബന്നെ കയ്യുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മക്കളെ കൊണ്ട് കൊടുപ്പിച്ച് പഠിപ്പിക്കണം. എന്നിട്ട് മൊത്തത്തിൽ പറയുന്നു ഗസാലി മാം, വബിൽ ജുംല, ആകെ തുക, ഈ പറഞ്ഞതിൻ്റെ ആകെ തുക, കുട്ടികളെ പോറ്റി വളർത്തുന്ന സമയത്ത് ഇത്തരം സംഗതികൾ ആദാബുകളൊക്കെയും പഠിപ്പിക്കണം. വയം ബഗി അൻ യുഅബ്ബദ അല്ലാ യബ്സുഖ ഫിൽ മഫി മജ്‌ലിസിഹി, മജ്‌ലിസിൽ തുപ്പാൻ പാടില്ല, കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, ആളുകളുടെ അടുത്തുനിന്ന് തുപ്പരുത്. വലാ യതസാഅബ ബി ഹളറത്തി ഗൈരിഹി, മറ്റുള്ളവരുള്ള സദസ്സുകളിൽ വെച്ചിട്ട് കോട്ടുവായിടരുത്. കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കേണ്ട സംഗതിയാണിതൊക്കെ. നമ്മുടെ മക്കളെ അവരെ അദബ് പഠിപ്പിക്കേണ്ട രൂപമാണിത്. ആ മക്കൾ മറ്റുള്ളവരുടെ സവിധത്തിൽ ചെന്നിട്ട് കോട്ടുവായിടുന്നത്. വലാ യളഉ രിജ്ലൻ അലാ രിജ്ലിൻ, കാല് ഒരു കാല് മറ്റൊരു കാലിൻ്റെ മേൽ കയറ്റി വെക്കരുത്, കാലുകൾ കയറ്റി വെക്കരുത്. അതൊരു അഹങ്കാരത്തിൻ്റെ ഇരുത്തമാണ്. കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണം, ഇരിക്കുന്ന സമയത്ത് കാലുകൾ തമ്മിൽ പരസ്പരം കയറ്റി വെച്ച് ഇരിക്കാൻ പാടില്ല. എന്നിട്ടു പറയുന്നു വലാ യളഉ കഫഹു തഹ്ത ദഖ്നിഹി, താടിക്ക് കൈകൊടുത്തിട്ട് കുട്ടി ഇരുത്തരുത്, കുട്ടിയെ ഇരുത്തരുത്. ശ്രദ്ധിക്കണം മാതാപിതാക്കൾ, ഉപ്പ ഇത് ശ്രദ്ധിക്കണം. കുട്ടി ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഇരിക്കുന്ന ഒരവസ്ഥ അതുണ്ടാവരുത്. അതുപോലെ വലാ യഅ്മിദ റഅ്സഹൂബി സാഇദിഹി, തലക്ക് കൈകൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കരുത്. ഇതൊക്കെയും നമ്മുടെ പ്രായമായ ഉമ്മമാരും ഉപ്പമാരൊക്കെ നമ്മളെ പഠിപ്പിച്ച സംഗതിയാണിത്. ഇതൊക്കെയും ഗസാലി മാമ കിതാബിൽ എഴുതി വെച്ചതാണ്. പ്രായമുള്ള ആളുകൾ നമ്മളിങ്ങനെ തലക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ഇരുന്നാൽ, അപ്പം അവർ പറയും തലക്ക് കൈ കൊടുക്കല്ല, താടി കൈയെടുത്താൽ പറയും താടിക്ക് കൈയെടുക്കരുത്.
ഇതൊന്നും നല്ലതല്ല. നമ്മളെ മക്കൾ അങ്ങനെയൊക്കെ ചെയ്താൽ അതുപോലും ഒരു പിതാവ് ശ്രദ്ധിക്കണം. നിങ്ങൾ പറമ്പിൽ കിടക്കാൻ മാത്രം പോയാൽ പോരാ, നിങ്ങൾ ഗൾഫിൽ അധ്വാനിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ചോര നീരാക്കിയിട്ട് മാസാന്തം കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം കുടുംബത്തിലേക്ക് അയച്ചാൽ മാത്രം പോരാ, നിങ്ങൾ മറ്റ് ജോലിക്ക് രാവിലെ ഇറങ്ങി വൈകുന്നേരം വീട്ടിൽ വന്ന് കുട്ടികളെ അവസ്ഥയറിയാതെ അന്വേഷിക്കാതെ കിടന്നുറങ്ങിയാൽ പോരാ, ഇത്ര പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നല്ല പിതാവാകുന്നത്. അല്ലാഹു തആല നമ്മളെയൊക്കെ നല്ല പിതാക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അങ്ങനെ എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? ഫൈന ദാലിക ദലീലുൽ കസലി, ഇതൊക്കെയും അലസതയുടെ അടയാളമാണ്. തലക്ക് കൈ കൊടുക്കല്, താടിക്ക് കുത്തുകൊടുക്കല്, ഇതൊക്കെയും അലസതയുടെ അടയാളമാണ്. വയുഅല്ലിമു കൈഫിയത്തൽ ജുലൂസി, എങ്ങനെയാണ് സദസ്സിൽ ഇരിക്കേണ്ടത്, ഇരിക്കേണ്ട രൂപം പഠിപ്പിക്കണം. വയുംനൗ കസറത്തൽ കലാമി, അനാവശ്യ സംസാരങ്ങൾ, സംസാരം കൂടുതൽ ഉണ്ടാവാൻ പാടില്ലാതെ ശ്രദ്ധിക്കണം. വയുംന ഉൽ യമീന റഅ്സൻ, കുട്ടി സത്യം ചെയ്യുന്നതിന് തൊട്ട് പരമാവധി വിലക്കണം. ഗസാലി മാമു പറയാണ് സ്വാദിഖൻ കാനാ ഔ കാദിബാ, അത് കളവാകട്ടെ സത്യമാകട്ടെ, സത്യം ചെയ്യുന്നതിന് തൊട്ട് പരമാവധി വിലക്കണം. അള്ളാഹു സത്യം നാട് പറയുമ്പോഴേക്ക് അള്ളാഹു സത്യം എന്ന് പറയാൻ തൊട്ടതിനൊക്കെ സത്യം ചെയ്യരുത്. കാരണം ആ സത്യത്തിൻ്റെ വില നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ചെറിയ കാര്യങ്ങൾ പോലും വല്ലാഹി എന്ന് പറ, അള്ളാഹു സത്യം എന്ന് പറ, ഇങ്ങനെ പറയാൻ പാടില്ല. സത്യത്തിൻ്റെ വില നഷ്ടപ്പെട്ടു പോകും കുട്ടികളുടെ മുന്നിൽ. അതൊക്കെയും അത്യാവശ്യ സമയങ്ങളിൽ മാത്രം ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ വയംബഗി അയ്യു അദ്ദന ലഹു ബഅദൽ ഇൻസിറാഫി മിനൽ കുത്താബി അയ്യൽ അബ ലഇബൻ ജമീല, കുട്ടി പഠനം കഴിഞ്ഞാൽ കുട്ടിയെ കളിക്കാനുള്ള ആവശ്യങ്ങൾ കുട്ടിയെ കളിക്കാൻ വേണ്ടി വിടണം. പിതാവിൻ്റെ മുന്നിൽ കളിക്കാത്ത മക്കളുണ്ടാവരുത്. പിതാവായ നമ്മുടെ മുന്നിൽ തമാശയില്ലാത്ത മക്കളുണ്ടാകരുത്. അതൊക്കെയും നമ്മുടെ പോരായ്മയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾ നമ്മുടെ മുന്നിൽ കളിക്കണം, കുട്ടി നമ്മുടെ മുന്നിൽ തമാശ പറയണം. എന്നിട്ടു പറയാണ് പഠനം കഴിഞ്ഞാൽ കുട്ടിയെ കളിക്കാൻ വിടണം. ഫ ഇന്ന മൻ അസ്വബിയ്യി മിനൽ ലഇബി, ശ്രദ്ധിച്ചോ, ഫ ഇന്ന മൻ അസ്വബിയ്യി മിനൽ ലഇബി, കുട്ടിയെ കളിയിൽ നിന്ന് തടയുക എന്നത്. വ ഇർഹാഖഹു ഇല തഅല്ലുമി, കുട്ടിയെ പഠിക്കാൻ വേണ്ടി നിർബന്ധിപ്പിക്കുന്ന ഏർപ്പാട്. എപ്പോഴും പഠിക്കണം, പഠിക്കണം. ദാഇമൻ, എപ്പോഴും ക്ലാസ്സാണ്, നൈറ്റ് ക്ലാസ്സാണ്, മോർണിംഗ് ക്ലാസ്സാണ്, ട്യൂഷനാണ്, ഇങ്ങനെ ഓൺലൈനാണ്. ഏത് സമയത്തും പഠനം തന്നെ, കുട്ടിക്ക് കളിക്കാനേ സമയം ഇല്ല. എല്ലാ ദിവസവും പഠനം തന്നെ. അത്തരം പഠനങ്ങൾ യുമീതു കൽബഹു, കുട്ടിയുടെ കൽബിനെ നിർജീവമാക്കി കളയും. ശ്രദ്ധിക്കുക രക്ഷിതാക്കൾ, കുട്ടിയുടെ കൽബിനെ നിർജീവമാക്കി കളയും. കുട്ടി കളിക്കേണ്ട പ്രായത്തിൽ കളിക്കട്ടെ, കുട്ടി കളിക്കേണ്ട സമയത്ത് കളിക്കട്ടെ. വയു ബുദ്ധിലു ദഖാഅഹു, കുട്ടിയുടെ ബുദ്ധിശക്തിയും അത് ഇല്ലാതെയാക്കി കളയും. ഗസ്സാലി ഇമാമാണിത് പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞനാണ് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. കാരണം അവിടുന്ന് പഠിപ്പിച്ച ഒരു മനഃശാസ്ത്രവും ഇന്നേ വരെ ഒരാൾക്കും, ഒരു മനഃശാസ്ത്രജ്ഞനും പൊളിച്ചെടുത്ത് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഗസ്സാലി ഇമാം പറയാണ് ഏത് സമയത്തും കുട്ടിയെ പഠിക്കണം, കുട്ടിക്ക് ട്യൂഷന് പോകണം, കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സാണ്, കുട്ടിക്ക് നൈറ്റ് ക്ലാസ്സാണ്, മോർണിംഗ് ക്ലാസ്സാണ്, ഈവനിങ് ക്ലാസ്സാണ്, ഇങ്ങനെ ക്ലാസ് കൊണ്ടുള്ള തല്ലാണ്. വെക്കേഷൻ ആയാൽ കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടർ കോഴ്സുകളാണ്, മറ്റേതെങ്കിലും കോഴ്സുകളാണ്. ഇങ്ങനെ ഏത് സമയത്തും കുട്ടിയെ പഠിക്കണം, പഠിക്കണം എന്ന് മാത്രം കുട്ടിയുടെ കൽബിൽ കുത്തിവെക്കുന്നത് ആ കൽബിനെ നിർജീവമാക്കി കളയും. വയുബുത്തിലു ദഖാഅഹു, കുട്ടിയുടെ ബുദ്ധിശക്തി തന്നെ അത് നശിപ്പിച്ച് കളയും. നോക്കൂ നിങ്ങൾ, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ്, കുട്ടിയെ പോറ്റുന്ന സമയത്ത്, കുട്ടിയെ പരിപാലിക്കുന്ന സമയത്ത് പിതാവ് ഇത്തരം സംഗതികളൊക്കെയും ശ്രദ്ധിക്കണം. കുട്ടിയെ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കൾ കളിക്കാൻ സന്നദ്ധരാണോ? നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കൾ തമാശ പറയാൻ സന്നദ്ധരാവണം. വയംബഗി, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വയംബഗി ഇദാ ദറബഹുൽ മുഅല്ലിമു, കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ കുട്ടിയെ അടിച്ചാൽ, അത് മദ്രസയിലെ അധ്യാപകനാവട്ടെ, സ്കൂളിലെ അധ്യാപകനാവട്ടെ, കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ അടിച്ചാൽ, അല്ലാ യുക്സിറ സറാഹു വശഗബു, അപ്പോഴേക്ക് അവിടെ ഒച്ചപ്പാടുണ്ടാക്കുകയല്ല വേണ്ടത്. ആഹാ, ആ മാഷ് നിന്നെ അടിച്ചോ,
ആ ടീച്ചർ നിന്നെ അടിച്ചോ, ആ ഉസ്താദ് നിന്നെ അടിച്ചോ, ഞാനൊന്ന് കാണട്ടെ എന്നു പറഞ്ഞ് അതിന് ഒച്ചപ്പാടുമായിട്ട് അതിന് കൊടുവാളെടുത്ത് രക്ഷിതാവ് ഇറങ്ങുകയല്ല വേണ്ടത്. കുട്ടിയെ അധ്യാപകരെ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ അദബ് പഠിപ്പിക്കാനാണ് അടിച്ചത്, കുട്ടിയെ മര്യാദ പഠിപ്പിക്കാനാണ് അടിച്ചിട്ടുണ്ടാവുക. അനാവശ്യത്തിനടിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്, കുട്ടിയെ അദബ് പഠിപ്പിക്കാൻ, കുട്ടിയെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ അടിച്ചാൽ അതിൻ്റെ പിന്നിലോടുകയല്ല വേണ്ടത്, മറിച്ച് കുട്ടിയോട് പറയണം അന്നദാലിക ദഉബു ഷജ്ആനി വജ്ജാലി, നമ്മളതൊക്കെ കൊള്ളണം, നമ്മളത് സഹിക്കണം, അത് ധീരന്മാരുടെ അടയാളമാണ്, അത് ധീരന്മാരുടെ രക്ഷണമാണ്, അതാണ് ആൺകുട്ടികൾ ചെയ്യേണ്ടത്. വാന്ന കസറത്ത സുറാഹി ദഖ്ബുൽ മമാലിക്കി വൻ നിസ്വാനി, വെറുതെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കി ചെറിയൊരു അടി കിട്ടിയപ്പോഴേക്ക് അധ്യാപകരൊന്ന് ചെറിയ രൂപത്തിലൊന്ന് വേദനിപ്പിച്ചപ്പോഴേക്ക് ഇതിനൊക്കെ ഇങ്ങനെ കരയുക എന്നുള്ളത്, അത് സ്ത്രീകളെ പരിപാടിയാണ്, ഇത് ആൺകുട്ടിക്ക് ചേർന്ന പണിയല്ല എന്ന് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. ഇതിനർത്ഥം അധ്യാപകരെ എവിടെ അടിച്ചാലും, അധ്യാപകരെ അനാവശ്യത്തിനടിച്ചാൽ ഇതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നല്ല, മറിച്ച് കുട്ടിയെ അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടിയെ ഒന്നടിച്ചാൽ അപ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ ഓടുന്നത് അത് കുട്ടിയെ, നിങ്ങളുടെ കുട്ടിയെ ആത്മീയവും മറ്റുമായ വളർച്ചയ്ക്ക് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഗസാലി ഇമാമിൻ്റെ ഉദ്ധരണിയാണ് ഞാൻ എടുത്തു വായിച്ചത്. ചൈൽഡ് ലൈൻ പറയുന്നത് നമ്മുടെ കുട്ടികളെ അടിക്കാൻ പാടില്ല എന്നാണ്, അത് മറ്റൊരു വിഷയം. അനാവശ്യത്തിന് ഒരു കുട്ടിയെയും അടിക്കാൻ പാടില്ല, അനാവശ്യത്തിന് ഒരു അധ്യാപകനും അടിക്കരുത്, ഒരു ഉസ്താദും അടിക്കരുത്, ഒരു മാഷും അടിക്കരുത്, ഒരു ടീച്ചറും അടിക്കരുത്. അവിടെയുള്ള നിയമം ഉസ്താദുമാർ മാത്രം അടിക്കരുത് എന്നല്ല, അനാവശ്യത്തിന് ഒരു കുട്ടിയെ ഒരു രക്ഷിതാവ് അടിക്കരുത്, ആരും അടിക്കരുത്. എന്നാൽ അദബ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുട്ടിയോടൊന്ന് കണ്ടുരുട്ടേണ്ടി വരും, ചിലപ്പോൾ കുട്ടിയെ കുട്ടിയുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാത്ത രൂപത്തിൽ, പാടുണ്ടാക്കാത്ത രൂപത്തിൽ കുട്ടിയെ ചെറുതായിട്ടൊന്ന് രക്ഷിതാവിന് ഒന്ന് വേദനിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അധ്യാപകർക്ക് ഒന്ന് ചീത്ത പറയേണ്ടി വരും, ഒന്ന് ശകാരിക്കേണ്ടി വരും. ഇതിനൊക്കെയും രക്ഷിതാക്കൾ സിന്ദാബാദ് വിളിച്ചിട്ട് മദ്രസ കമ്മിറ്റിക്കു നേരെ, പള്ളി കമ്മിറ്റിക്കു നേരെ, സ്കൂളിലെ പി ടി എ പ്രസിഡന്റിന് നേരെ, അധ്യാപകർക്ക് നേരെ ഈ ഏർപ്പാടൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ മക്കളുടെ ഭാവി നന്നാകണം എന്ന് ചിന്തിച്ചിട്ടാണ് അധ്യാപകർ സ്കൂളിലെയും മദ്രസയിലെയും അധ്യാപകർ കഷ്ടപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആ അധ്യാപകരുടെ ത്യാഗം എത്രയാണ്. രാവിലെ 10 മണി മുതൽ നിങ്ങളെ മക്കളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ സ്കൂളിൽ അങ്ങോട്ട് ആക്കിയതാണ്, 4 മണി വരെ അവർ ശബ്ദട്ട് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് നിങ്ങളെ മക്കളെ പോറ്റാണ്, നിങ്ങളെ മക്കൾക്ക് അവർ അച്ചടക്കം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങളുടെ സന്താനങ്ങൾക്ക് അവർ അറിവ് പകർന്നു കൊടുക്കുകയാണ്. ഉസ്താദുമാരാണെങ്കിലും രാവിലെ മുതൽ 10 മണി വരെ ദർസ് സംവിധാനങ്ങളാണെങ്കിൽ 24 മണിക്കൂറും ആ ഉസ്താദുമാർ ത്യാഗം ചെയ്യാണ് നിങ്ങളെ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ട്. ദർസ് പഠനത്തിന് നിങ്ങളെ മക്കളെ കൊണ്ടുപോയി ചേർത്തതിന് ആ ഉസ്താദുമാർക്ക് നിങ്ങൾ 5 പൈസ കൊടുക്കുന്നുണ്ടോ പറയണം നിങ്ങൾ? ഇല്ല. നിങ്ങളെ മക്കളെ സൗജന്യമായി സ്ഥാപനങ്ങളിൽ, ഇസ്ലാമിക സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയാണ്. ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് നിങ്ങളെ സന്താനങ്ങളെ കൊണ്ടുപോയി ചേർത്തിട്ട് നിങ്ങളൊരു ഉറുപ്പ്യ കൊടുക്കുന്നില്ല. എന്നിട്ട് ആ അധ്യാപകർ ഗവൺമെൻറ് സാലറിയിൽ ആ അധ്യാപകർ നിങ്ങളെ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ അധ്യാപകർ ഒന്ന് കണ്ണുരുട്ടിയാൽ അപ്പോഴേക്ക് ആ സ്കൂൾ മുറ്റത്തേക്ക് പ്രതിഷേധ പ്രകടനവുമായിട്ട് രക്ഷിതാക്കൾ പി ടി എ പ്രസിഡന്റിനെ ഗോബേക്ക് വിളിക്കാനും മറ്റുമായിട്ട് ചില രക്ഷിതാക്കൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ മക്കളുടെ അധ്യാപകർ അവർ നമ്മുടെ മക്കളെ നേർമാർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ് കണ്ണുരുട്ടിയത്. കണ്ണുരുട്ടുമ്പോഴേക്ക് നമ്മൾ കുന്തം വഴിയായിട്ട് ഇറങ്ങരുത്. അവർ നമ്മുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, ഇതെല്ലാം ഒരു പിതാവിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇത്രയും സംഗതികൾ പാലിക്കുമ്പോഴാണ് പിതാവ് നല്ല പിതാവാകുന്നത്. അള്ളാഹുവേ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്,
എല്ലാവരുടെയും സർവ ഹലാലായ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. എല്ലാ ഹൈറാത്തുകളും ഞങ്ങളിലേക്ക് നീ തുറന്നു തരണേ അല്ലാ. എല്ലാവിധ ആഫാത്തും മുസീബാത്തും ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ വൈറസിൽ നിന്ന് റബ്ബെ ഞങ്ങളെ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെ നാടിനെ കാക്കണേ അല്ലാ. അത്തരം രോഗങ്ങളിൽ അകപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ നീ സ്വലാഹിൻ്റെ ആളുകളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളൊന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് മറഹമത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളിലും പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് മരണം വരെ ഖിലാസുള്ള ദീനീ ഖിദ്മത്തിന് നീ തൗഫീഖ് അല്ലാ. ربنا تقبل انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم دعاء وصيه طوره السلام عليكم ورحمه الله.